وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فليحذر الذين يخالفون عن أمر ربه أن تصيبهم فتنة أو يصيبهم عذاب أليم. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من أحب سنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى وكل مجالا طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر. يا الله صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي أنت ذو لطفي وذو فضل وذو عطفي، وكم من كربة تنفي بأهل البدر. يا الله صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ അഭിമന്യരായ സയ്യിദ് ബായാർ എംപിച്ചു കോയത്തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട അനുജ സഹോദരൻ കുഞ്ചിലന്തങ്ങളടക്കം വേദിയിലുള്ള സാധാതുക്കൾ, അഭിമന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ വിശുദ്ധ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് വിശിഷ്യ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ ഇടം നേടാൻ ഭാഗ്യം ലഭിച്ച വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ വളരെ ശക്തമായ പരീക്ഷണം നീ വളരെ പെട്ടെന്ന് സ്വലാത്തിൻ്റെ ഹക്കു കൊണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, അഹ്ലു ബൈത്തിൻ്റെ ഹക്കു കൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഉയർത്തി ഈ ഉമ്മത്തിന് സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നീറുന്ന പ്രശ്നങ്ങളും പുകയുന്ന മനസ്സും ഒലിക്കുന്ന കണ്ണുനീരുമായി കഴിഞ്ഞുകൂടുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് വലിയ ഒരു ആത്മീയ അഭയമായി നിലനിന്നിരുന്ന നമ്മുടെ മഹത്തായ ബായർ സ്വലാത്ത്, അൽഹംദുലില്ലാ, അത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നടത്താൻ നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അത് മുടങ്ങാതിരിക്കണം. ആ സ്വലാത്തിൻ്റെ തബറുക്ക് നിലനിൽക്കണം. അതിനാഗ്രഹിക്കുന്ന മുഹിബ്ബീങ്ങളുടെയും സ്വലാത്തിൻ്റെ ആശിഖീങ്ങളുടെയും ആഗ്രഹത്തെ പരിഗണിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ എല്ലാവർക്കും വീക്ഷിക്കാനും സ്വലാത്തിൽ പങ്കെടുക്കാനും അവസരം നൽകിക്കൊണ്ടുള്ള ഈ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടി അള്ളാഹു ആത്യന്തം അത് സന്തോഷത്തിലും ഗുണത്തിലുമായി അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ആമീനെന്ന് ദുആ ചെയ്യുകയാണ്. നീണ്ട ഒരു പ്രസംഗത്തിനു മുതിരുന്നില്ല. ഒന്നിരായ സെയ്ദവർഗൽ വേദിയിലെത്തുന്നതുവരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ലത് പറയാൻ കേൾക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ ആയുസ്, ആ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു ഒരു പുതുവത്സരത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇന്ന ഇദ്ദത്ത സുഹൂരി ഇന്ദല്ലാഹി 12 സഹുറൻ, ഒരു വർഷം എണ്ണി കണക്കാക്കാൻ തിട്ടപ്പെടുത്താൻ സൃഷ്ടാവായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന 12 മാസം, ആ 12 മാസങ്ങളുടെ തുടക്ക മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസം എന്ന് പറയുന്ന ഈ പവിത്രമായ മാസം ദുൽഹജ്ജ് 29-30 രാവിൻ്റെ മാസപ്പിറവി ദർശിക്കലോടുകൂടെ മുഹറം 1 വ്യാഴാഴ്ചയായി ഖാദിമാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ 2-ാമത്തെ ദിവസം 3-ാമത്തെ രാവിലാണിപ്പോൾ ഉള്ളത്. ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദുർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, രാത്രിയിൽ ഏതാണ് ഏറ്റവും നല്ല ഉത്തമമായ സമയം? സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള രാത്രി, ആ രാത്രിയുടെ ഇരുട്ടിൽ ഏറ്റവും ഉത്തമമേറിയ സമയം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ജൗഫുഹു, ആ രാത്രിയുടെ മധ്യഭാഗമാണ് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. രാത്രിയിലുള്ള ഓരോ സമയത്തിനും പ്രത്യേകമായ ഗ്രേഡുണ്ട്. അതിലേറ്റവും ഇബാദത്തിന് പറ്റിയതും ദുആക്ക് ഉത്തരം കിട്ടുന്നതുമായ ഒരു സമയമാണ് ജൗഫുൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന 3 സമയങ്ങൾ, അതിലൊന്ന്
അഞ്ച് വക്തു നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. അഞ്ച് വക്തു നിസ്കാരത്തിന്റെ പിറകിലുള്ള ദുആ അതിജാബത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ജൗഫുൽ ലൈൽ രാത്രിയുടെ മധ്യഭാഗത്തിലുള്ള ദുആ ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. രാത്രിയുടെ വ്യത്യസ്ത സമയങ്ങളിലുള്ള പ്രത്യേകതയെ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ര് നിസ്കരിക്കുന്ന ശൈലി തന്നെ മുഅത്ത നോക്കിയാൽ കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലു റക്അത്ത് നിസ്കരിക്കും, സുമ്മ നാമ, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങും, സുമ്മ ഐഖള, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കും, സുമ്മ സല്ല അർബഅൻ, വീണ്ടും നാല് റക്അത്ത് നിസ്കരിക്കും, സുമ്മ നാമ, വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ അല്പം ഉറങ്ങും, പിന്നീട് ഏകദേശം തഹജ്ജുദിന്റെ സമയമാകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ആ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് സല്ലാ ഫലാസൽ വിത്രിന്റെ 11 പൂർത്തിയാക്കാൻ വേണ്ടി മൂന്ന് റക്അത്തും കൂടെ നിസ്കരിക്കും. സാധാരണ ഈ ഹദീസ് പുത്തൻവാദികളായ ആളുകൾ തറാവീഹിന് തെളിവായി ഉദ്ധരിക്കുന്നത് കാണാൻ വേണ്ടി കഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി ഇല്ലാ 11 റക്അത്തൽ, റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാറില്ല. അത് 8 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്രുമാണ് എന്നാണ് ഒരു അർത്ഥം വെക്കാറുള്ളത്. പക്ഷേ പാവങ്ങൾ തറാവീഹ് റമളാനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ മറന്നുപോയതാണ് ആ ഹദീസിനെ അങ്ങനെ അവർക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നത്. ഈ പറഞ്ഞ നിസ്കാരം റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരമാണ്, അതേതാണ്, അത് സലാത്തുൽ ഫിത്റാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ 11 റമളാനിലും വർദ്ധിപ്പിക്കാറില്ല. റമളാനിലുള്ള നിസ്കാരം അത് തറാവീഹ് വേറെ തന്നെയാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അത് പ്രത്യേകമായി ഹദീസിൽ ഉദ്ദേശിച്ച നിർദ്ദേശിച്ച നിസ്കാരം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഏതായിരിക്കട്ടെ, റസൂലുള്ളാഹി തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ തന്നെ ഇശാ നിസ്കരിച്ച് അല്പം ഉറങ്ങി എഴുന്നേൽക്കും, വീണ്ടും നിസ്കരിക്കും, പിന്നീട് കുറച്ചുറങ്ങും, വീണ്ടും എഴുന്നേൽക്കും, പിന്നീട് നിസ്കരിക്കും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ രാത്രിയെ തഖ്സീം ചെയ്യാറുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? രാത്രിയുടെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ആ ബഹുമാനം കിട്ടാൻ വേണ്ടി. ആ ബഹുമാനമുള്ള സമയങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള സമയം ജൗഫുഹു, അത് രാത്രിയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ ഏറ്റവും വലിയ ഉൾഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തപ്പോ മഹാനുഭാവൻ രണ്ടാമത് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, അതേ പരിശുദ്ധമായ റമദാനിന് ശേഷം ഏറ്റവും ബഹുമാനമുള്ള മാസമേതാ? പരിശുദ്ധ റമദാനിലുള്ള നോമ്പിന് ശേഷം ഏറ്റവും ബഹുമാനമുള്ള നോമ്പിൻ്റെ സമയമേതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന മാസമില്ലേ, അതാണ് ഏറ്റവും വലിയ നോമ്പിന് പറ്റിയ ഏറ്റവും നല്ല പുണ്യമാസമെന്ന് ലോകത്തിൻ്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണെന്നറിയുമോ? വിശുദ്ധ റമളാൻ, വിശുദ്ധ മുഹറമിൻ്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ, ഒരുപാട് ദിനരാത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വലിയ സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിനെ വല്ലാതെ വേദനിപ്പിച്ച വിഷയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും വലിയ ഒരു പാഠം നൽകുകയും ചെയ്യുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറമാസം കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യം വളരെ പ്രയാസത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു, ആഖിലായ മനുഷ്യൻ, മുതഫക്കിരീങ്ങളായ ആളുകൾക്ക് ചിന്തിക്കാൻ ഇതിനേക്കാളും വലിയ ഒന്ന് വേണ്ട.
ആ രീതിയിലുള്ള പരീക്ഷണമാണ് ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത്. നേരത്തെ പ്രിയ സുഹൃത്ത് പള്ളങ്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ് എവിടെ എത്തിയിട്ടുണ്ട്? ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സാധാരണ നീട്ടിക്കൊടുത്ത് കൈയൊന്ന് നീട്ടാൽ അവസരം നിഷേധിക്കപ്പെട്ടു പോയി. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മഹാന്മാർ അവരുടെ കരങ്ങളൊന്ന് പിടിക്കാനോ ചുംബിക്കാനോ പറ്റാത്ത അവസ്ഥ വന്നുപോയി. അതേ അവിടെയൊന്ന് കെട്ടിപ്പിടിച്ച് മുആനഖത്ത് ചെയ്യുന്ന സുന്നത്ത് എടുക്കാൻ പറ്റാത്ത സമയം വന്നുപോയി. പോരാ, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച വിഷയമാണ് അറിവും അറിവിൻ്റെ ഖിദ്മത്തും. അതേ ഇൽമ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തിന് അല്ല കൊടുത്ത അറിവ് ലോകത്തൊരാൾക്കും കൊടുത്തിട്ടില്ലല്ലോ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ മുഴുവൻ അറിവുകളും ഒന്നിച്ചു കൊടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണല്ലോ, അതല്ലാതെ മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, ഉഅതീതു ഖസാഇനു സമാവാതി വൽ അർളി കബുദിഅത് ബിയദീ, ആകാശഭൂമികളുടെ ഖസാന അതിൻ്റെ രഹസ്യജ്ഞാനം പോലും എൻ്റെ കയ്യിൽ വെക്കപ്പെട്ടതുപോലെ റബ്ബു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയിട്ടുണ്ട്. അഥവാ ഒരു കയ്യിൽ പിടിച്ച വസ്തുവിനെ എങ്ങനെയൊക്കെ തിരിച്ചും മറച്ചും നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ, അതുപോലെ ഈ ലോകത്തിൻ്റെ സർവ ഇൽമുകളും റബ്ബ് തആല നൽകിയ ഇൽമൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് മഹാന്മാർക്ക് അല്ലാഹു തആല ചില പ്രത്യേകതകൾ കൊടുക്കും. ആ രീതിയിൽ കൊടുത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടത്തിനല്ലാതെ അതുപോലത്തെ മറ്റൊരു ഇൽമ് കൊടുത്തിട്ടില്ല. അതേ സ്ഥാനത്ത് അതിൻ്റെ താടോട്ടുള്ള ഇൽമ് ലഭിച്ചവരുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭൂമി ഉരുണ്ട പോൽ അതെൻ കയ്യിലെന്നോവർ, ഭൂമി അല്ലാഹു തആല എൻ്റെ കയ്യിൽ വെക്കപ്പെട്ടൊരു വസ്തുവിനെ പോലെ എനിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ അറിവുകളും നോക്കാനും പഠിക്കാനും നേടിയെടുക്കാനും എൻ്റെ റബ്ബനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെന്ന് മഹാനായ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അവിടെയാണ്. ഇരിക്കട്ടെ, ഏറ്റവും വലിയ ജ്ഞാനി റസൂലുള്ളാഹി തങ്ങളാണല്ലോ അവിടെ നിന്ന് തന്നെ പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി വ അലിയ്യു ബാബുഹാ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ്, മുഹമ്മദ് നബിയാകുന്ന ഞാൻ അതാണ് അറിവിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം. വലിയ ബാബുഹാ, അതിലേക്ക് കടന്നു വരാനുള്ള തൊട്ടടുത്ത കവാടം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഏതായാലും ഇൽമിൻ്റെ കേന്ദ്രം അത് റസൂലുള്ളാഹി തങ്ങളാണ്. അങ്ങനത്തെ റസൂലുള്ളാഹി തങ്ങളോട് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വഖുർ റബ്ബി സിദ്നീ ഇൽമാ, അറിവിനെ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി റബ്ബാകുന്ന എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം നബിയേ. അറിവ് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ കബൂലിയത്തുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. അങ്ങനത്തെ അറിവിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൂർവീകരായ മഹാന്മാർ നമുക്ക് സംവിധാനിച്ചു തന്ന പരിശുദ്ധമായ പള്ളി ദുരസില്ലേ, ശരീഅത്ത് കോളേജുകളില്ലേ, ദഅവാ കോളേജുകളില്ലേ, അല്ലാഹുവിൻ്റെ ഖുർആൻ ഹിഫ്ളു ചെയ്യുന്ന തഹ്ഫീളുൽ ഖുർആൻ കോളേജുകളില്ലേ, എവിടെയെല്ലാം അടക്കപ്പെട്ടു പോയി. നേരെ ചൊവ്വേ ഒരു പത്ത് മുതാല്ലിമീങ്ങൾ ഇരുത്തിയിട്ട് ദർസ് നടത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ഒരു നൂറാളെ ഇരുത്തിയിട്ട് ഒരു വയത് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. മഹാന്മാരുടെ ഹദ്റത്തിൽ ചെന്ന് മന്ത്യവിശ്രമം കൊള്ളുന്ന ദർബാറിൽ ചെന്നിട്ട് അതേ ഒന്ന് കരഞ്ഞു ദുആ ചെയ്യാനുള്ള സിയാറത്തിൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടു പോയി. യാത്രകൾ പോലും ജില്ലകളുടെയും പഞ്ചായത്തിൻ്റെയും അതിർത്തികൾ തിരിച്ച് മനുഷ്യൻ ആകപ്പാരെ ഇടുങ്ങി ജീവിക്കുന്നൊരവസ്ഥ.
ഇതിലപ്പുറം ഇനി എന്താണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടത്? അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടൊരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പോയി വൈകുന്നേരമാകുമ്പോ എങ്ങനെയെങ്കിലും 1,000 രൂപ കീസയിലാക്കിയിട്ട് കുടുംബം പോറ്റിയ മനുഷ്യൻ ഇന്ന് റോട്ടിൽ ഇറങ്ങിയിട്ട് എന്ത് പണി ചെയ്യാനാണ്? കച്ചവടക്കാർക്ക് തുറക്കാൻ തന്നെ സമ്മതം കിട്ടാത്ത സ്ഥലങ്ങൾ, ഇനി തുറക്കുന്ന സ്ഥലങ്ങളോ രാവിലെ 8 മുതൽ വൈകുന്നേരം 3 മണിവരെ, ചില സ്ഥലത്ത് 2 മണിവരെ, ചില സ്ഥലങ്ങളിൽ 4 മണിവരെ, ചില സ്ഥലങ്ങളിൽ 5 മണിവരെ. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വെറും കൊറോണ എന്ന് പറയുന്ന ഒരൊറ്റ വൈറസിനെ അല്ലാഹു തആല ഈ ലോകത്ത് ഖൽഖ് ചെയ്തങ്ങ് വിട്ടപ്പോ ലോകത്തെ അല്ലാഹു തആല വരിഞ്ഞു മുറുക്കിയിട്ട് നമ്മെ പാഠം പഠിപ്പിക്കുകയാ. എന്തിനു വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ ഇത്തരത്തിലുള്ള പരീക്ഷണം? ഒരു കാര്യം ഉറപ്പാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്ത് ആ ഉമ്മത്തിനെ വ്യാപകമായ മുസീബത്തുകളെ കൊണ്ട് ഒന്നിച്ച് നശിപ്പിക്കൂല, അത് ഉറപ്പാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബ് തആലയോട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു വാങ്ങിയൊരു നിഅമത്താണത്. എൻ്റെ മുൻകഴിഞ്ഞു പോയ പൂർവീകരായ സമുദായത്തെ അംബിയാഇൻ്റെ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിച്ചതുപോലെ എൻ്റെ ഉമ്മത്തിനെ നശിപ്പിക്കരുത് റബ്ബേ എന്ന് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അൽഹംദുലില്ലാ, സയ്യിദ് അബൂ വേദിൽ വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാല്ലാ നിർത്തുക. ഞാൻ പറഞ്ഞ വിഷയം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ പൂർത്തീകരിച്ച് നിർത്തുക. പരിശുദ്ധമായ ഇൽമു, അത് പഠിക്കാൻ നമുക്ക് സമയങ്ങൾ അവസരങ്ങൾ നിഷേധിക്കപ്പെടും. തബറുക്കിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എല്ലാ ഭാഗത്തും ഞെങ്ങി ഞെരിങ്ങി ഇടുങ്ങിയ ജീവിതം. എന്തിനു വേണ്ടിയാണ്? കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യതഫക്കറൂൽ, ചിന്തിക്കുന്ന വിഭാഗത്തിന് ദൃഷ്ടാന്തമായിട്ടാണ് അവിടെ. കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല, അതിനപ്പുറത്ത് ലിഖൗമി യതഫക്കറൂൻ എന്നാണ്. ചിന്തിക്കുന്ന വിഭാഗത്തിനാണിത് ദൃഷ്ടാന്തം. നമ്മളിപ്പോഴും ചിന്തയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഈ അവസ്ഥ എനിക്ക് തന്നത് എൻ്റെ റബ്ബാണ്. ആ റബ്ബി ഇങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് തരാനുള്ള കാരണം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കുന്നൊരു കാരണമുണ്ട്. അതെന്തിനാണെന്നറിയോ? കുടിക്കാൻ വെള്ളം നൽകിയ, ഭുജിക്കാൻ ഭക്ഷണം നൽകിയ, ധരിക്കാൻ വസ്ത്രം നൽകിയ, ശ്വസിക്കാൻ വായു നൽകിയ, എല്ലാറ്റിനും സൗകര്യം ചെയ്തു തന്ന റബ്ബ് അവൻ്റെ അനുകൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുമ്പോൾ റബ്ബിൻ്റെ മുന്നറിയിപ്പ് അന്തുസീബഹും ഫിത്നത്തുൽ ഔ യുസീബഹും അദാബുൽ അലീം, താങ്ങാൻ കഴിയാത്ത മുസീബത്ത് വരും, താങ്ങാൻ കഴിയാത്ത ഫസാദുകൾ ഉണ്ടാകും, വേദനാജനകമായ ശിക്ഷകൾ ഉണ്ടാകുമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയെങ്കിൽ ഇത് നമുക്ക് നന്നാകാനുള്ള അവസരമായി ഏറ്റെടുക്കണം. നമുക്ക് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, വന്നരായ സയ്യിദ് അവർകളെ ഇരുത്തി ഞാൻ പറയുന്നത് അത് വേടാൻ. അല്ലാഹു തആല ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഇതിഹാസമായി പലരെയും സമർപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു വലിയ പ്രതീക്ഷയായി അല്ലാഹു സമർപ്പിച്ച മഹാനായ സയ്യിദ് അവർകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, അവിടത്തിനും അവിടുത്തെ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആ തണലുകളും അവിടത്തിലൂടെയുള്ള എല്ലാ നിഅമത്തുകളും അല്ലാഹു നമുക്ക് നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, നല്ല സമയത്ത് 10,000 ആളുകൾ ഒഴുകി ഒഴുകി ഒഴുകിയൊത്തി എല്ലാ സ്വലാത്തിനും മഹാനുഭാവൽ, സ്വലാത്തിന് വരുന്നവരോട് ജീവിതം സൂക്ഷ്മതയോടെ പാലിക്കണം, നയിക്കണമെന്ന ഉപദേശവും നൽകും. പക്ഷേ ആ സ്വലാത്തിന് പങ്കെടുത്തിട്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടിയിട്ടങ്ങ് പോയി എന്നല്ലാതെ, രോഗം മാറിക്കിട്ടി അത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നല്ലാതെ, അല്ലെങ്കിൽ കടം വീടി കിട്ടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് മക്കളെ കിട്ടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നല്ലാതെ, ഇനി മുതൽ ഇതിനപ്പുറം എൻ്റെ ജീവിതം ആ സ്വലാത്തിൻ്റെ ബർക്കത്തിലൂടെ തന്നെ തുടർന്ന് എനിക്ക് നല്ലൊരു ആശിഖായി ജീവിക്കണമെന്ന് ചിന്തിക്കാൻ നമുക്ക് മറന്നുപോയി. ഇങ്ങനെയൊക്കെ വരുമ്പം ആ ആനുകൂല്യവും അല്ലാഹു നിഷേധിച്ച് കളയും.
ചെയ്യുകയാ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞങ്ങൾക്കൊക്കെ വരുന്ന ഫോണിന് കണക്കുണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു സീരിയസ് കേസ്, ആദ്യത്തെ ഫോൺ വരും. കാരണം സാധുക്കളായി ഞങ്ങൾ വലിയവരായതുകൊണ്ടല്ല, അഹ്ലു ബൈത്തിനോട് അടുത്തു നിന്ന് ഇടപഴകി ജീവിക്കുന്നവരാണെന്ന് ആ ജനങ്ങളുടെ വിശ്വാസം. ഒന്ന് ബായാർത്തങ്ങൾ കിട്ടുമോ? ഇന്നൊരു പ്രശ്നമുണ്ട്, വല്ലതും സഹായിക്കാൻ കഴിയുമോ? എത്ര ഫോണാണ് സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ തങ്ങളെ വിളിച്ചാൽ കിട്ടാഞ്ഞാൽ തങ്ങളുടെ ഡ്രൈവറുടെ മൊബൈൽ തന്നെ നോക്കിയാൽ എൻ്റെ മിസ് കോൾ ഇഷ്ടം പോലെ കാണും. ഓരോരുത്തർ ഓരോ വിഷയം പറയുമ്പോഴാണ് വിളിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഒരാത്മബന്ധം പുലർത്തിക്കൊണ്ട് നമ്മുടെ സങ്കടം പറയാനുള്ള അവസരങ്ങൾ പോലും അല്ലാഹു തആല നിഷേധിക്കുന്ന സാഹചര്യം എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കാത്തു നിൽക്കാൻ സമയമില്ല മുഅ്മിനീങ്ങളെ. മാറി ചിന്തിക്കേണ്ട അവസരം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും കൃത്യമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളും പിഴകളുമൊക്കെ മാറ്റി നല്ലൊരു ഹബീബിന്റെ ആഷിഖായി റബ്ബും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളും പൊരുത്തപ്പെട്ട നല്ലൊരടിമയായി ജീവിക്കാനുള്ള അവസരം കണ്ടെത്തണമെന്ന് മാത്രം എൻ്റെ നഫ്സിനോട് എൻ്റെ ശരീരത്തോട് ഞാൻ ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് കൂടെ അതിൽ ഷെയറാകാമെന്ന് മാത്രം. അള്ളാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഓൺലൈനിൽ വാട്സപ്പിലൂടെ വിനീതനായി ഞാൻ ഈ സ്വലാത്തിൽ പ്രഭാഷണം നടത്തൂ എന്ന് പറഞ്ഞപ്പോ വരുന്ന വഴിയിൽ ചുരുങ്ങിയതൊരു 10 ഫോണെങ്കിലും വന്നു കാണും. സ്വലാത്തിന് നിങ്ങളുടെ പേര് കണ്ടല്ലോ, ഒന്ന് ദുആ ചെയ്യണം, തങ്ങളുടെ ഉപ്പാപ്പാനോട് പ്രത്യേകം പറയണം എന്നിങ്ങനെ പറഞ്ഞിട്ട് എത്രയെത്ര ആളുകൾ നമുക്കൊരു പ്രതീക്ഷയായിരുന്ന ഒരു സങ്കടം ഇറക്കി വെക്കാനുള്ള സദസ്സുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് സങ്കടം പറയാൻ പറ്റുന്ന ആളുകളോട് ഞാൻ തങ്ങളുടെ ഉപ്പാപ്പാൻ്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ കൈ പിടിക്കുന്നില്ല. കാരണം കണ്ടാൽ ചുംബിക്കാത്ത ദിവസങ്ങളില്ല, കണ്ടാൽ മുആനക്കത്ത് ചെയ്യാത്ത സന്ദർഭങ്ങളില്ല. പക്ഷേ അല്ലാഹു ഭൂമുഖത്ത് എത്തി ഇറക്കിയ പരീക്ഷണം, അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരരുതെന്ന കാരണത്താൽ മാറി നിൽക്കേണ്ടി വരികയാണ്. ഈ രീതിയിലാണ് ലോകത്തിൻ്റെ അവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിനീതൻ്റെ ശബ്ദം കേൾക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ സദസ് കേൾക്കുന്നുണ്ടാകുമല്ലോ. നേരത്തെ പള്ളങ്കോട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ റബ്ബിലേക്ക് മടങ്ങലല്ലാതെ നിർവാഹമില്ല, റബ്ബിലേക്ക് നന്നായി അടുക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ അവൻ്റെ നിഅമത്തിനെ മറന്നിട്ട് ഒളിച്ചോടാനും പാടില്ല, അവൻ്റെ നിഅമത്തിനെ മറന്നിട്ട് ഒളിച്ചോടാനും പാടില്ല. ഏത് സമയത്ത് നമുക്ക് അൽഹംദുലില്ല പറയാൻ കഴിയണം. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഖൈറും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഷെറും രണ്ടും അള്ളാഹുവിൻ്റെതാണ്. അടിമയിൽ യജമാനൻ എന്ത് ഖൽഖ് ചെയ്തോ എന്ത് വിധിച്ചോ അതിൽ തൃപ്തിപ്പെടലാണ് ഒരു അടിമയുടെ ബാധ്യത. അതിന് അൽഹംദുലില്ല എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ടാണ് അവർ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വലിയ പ്രയാസം നിലനിൽക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉമ്മത്തിൻ്റെ മനസ്സിൽ അള്ളാഹു കൊടുത്ത വലിയൊരു നിഅമത്ത് നിങ്ങൾ കണ്ടില്ലേ. കോടിക്കണക്കിന് വരുമാനം കിട്ടുന്ന സമയത്ത് സംഭാവന കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് വാരിക്കൊടുത്ത ഒരുപാട് ആളുകളുണ്ടല്ലേ. അള്ളാഹുവെ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ സ്വലാത്തിനും പങ്കെടുക്കാനിരുന്ന മാനൂപ്പ് ഹാജി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷയം ഫത്ഹായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ഈ സദസ്സിൽ വെച്ച് തങ്ങളുടെ പാപ്പയോട് പറഞ്ഞു ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ഏൽപ്പിക്കപ്പെട്ടതെല്ലാം വന്നരായ സെയ്തവർഗയുടെ മുന്നിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു തആല എല്ലാവർക്കും മനസ്സമാധാനമുള്ള എല്ലാ അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നാം ആലോചിച്ചു നോക്കി ഇത്രയും കഷ്ടപ്പെടുന്ന സമയം സുബ്ഹാനല്ലാഹ് ദർസുകളൊക്കെ അടച്ചാലും അതുപോലെ തന്നെ ദഅവാ കോളേജ് മുതാലിമീങ്ങളില്ലെങ്കിലും അവർക്കൊക്കെ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, പട്ടിണി കടന്നുകൂടാ. ആ ഉസ്താദന്മാർ റോഡ് സൈഡിൽ വെച്ചിട്ട് 60 റുപ്യൻ്റെ ചിക്കൻ ബിരിയാണി വെച്ചിട്ട് വിൽപ്പന നടത്തുന്ന സങ്കടം കണ്ടുകൂടാ. ഇന്നലെ നിങ്ങൾ വാട്സപ്പിലൊക്കെ വൈറലായി വന്നത് കണ്ടില്ലേ, ഒരു പാപം ഉസ്താദ് ജോലി ചെയ്ത സ്ഥലത്തൊന്നും ശമ്പളമില്ല, അവിടെ നിന്ന് മാറ്റി നിർത്തി. കാരണം കമ്മിറ്റിക്കാരത്തെ പൈസ ഇല്ല പോൽ, പക്ഷേ വരിസംഖ്യ വരിസംഖ്യ പോലെ പിരിക്കുന്നുണ്ടാകും. ആ സമയത്ത് വരിസംഖ്യ കൊടുത്ത ഒരാളും കൊറോണയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം വരിസംഖ്യ കൊടുക്കാണ്ടില്ല. പക്ഷേ ഉസ്താദന്മാരുടെ എണ്ണം കുറക്കുന്നു, ഉസ്താദന്മാരെ വഴിയാധാരമാക്കുന്നു. അവസാനം റോഡ് സൈഡിലിരുന്നിട്ട് കപ്പ വിറ്റ് പൂള വിറ്റിട്ട് ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ കണ്ടപ്പോ ഏതോ ഒരു നല്ല മനസ്കൻ ആ മനുഷ്യനെയും കുടുംബത്തെയും ഏറ്റെടുത്തു അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ആലിമീങ്ങൾക്ക് പോയിക്കൂടാ.
നല്ല നല്ല കിതാബിന്റെ കിതാബ് തിരിയുന്ന മുദരിസന്മാര് അവർ ഓൺലൈനിലൂടെയെങ്കിലും മുതാലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കുന്നുണ്ട്, ഓൺലൈനിലൂടെ കുട്ടികൾക്ക് ഹിഫ്ദ് നടത്തി കൊടുക്കുന്നുണ്ട്, ഓൺലൈനിലൂടെ ദഅവാ കോളേജിൽ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള മഴീശത്തിന്റെ വഴി കിട്ടാതെ വരുമ്പോ അവർക്ക് പെരുതേരി പണിക്ക് പോകാൻ പറ്റൂല, കല്ലുവെട്ട് പണിക്ക് പോകാൻ പറ്റൂല, പൂളക്കച്ചവടത്തിന് പോയിക്കൂടാ. അവരുടെ ഇട്ട ഡ്രസ്സിന് ഒരു ഷാറിനൊരു വിലയുണ്ട്, അത് സമൂഹത്തിന്റെ മുന്നിൽ നശിപ്പിക്കപ്പെട്ടുകൂടാ. അവരെ ഈ ഉമ്മത്തേറ്റെടുക്കൽ നിർബന്ധമാണ്. അൽഹംദുലില്ലാ, ഈ പ്രസ്ഥാന കുടുംബത്തിൽ ആ രീതിയിലുള്ള മനസ്സുള്ള വലിയൊരു വിഭാഗത്തുള്ള തന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഗൾഫിൽ പോയിട്ടൊന്ന് പറയാൻ കഴിയില്ല, നാട്ടിൽ വീട് വീടാന്തരം കയറിയിട്ട് റിസീവർക്കൊന്ന് പിരിവ് നടത്താൻ കഴിയില്ല, പതിനായിരങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സദസ്സിൽ പറയാൻ കഴിയില്ല. പക്ഷേ വെറും ഓൺലൈനിലൂടെ സങ്കടം പറയുമ്പോ അൽഹംദുലില്ലാ നന്ദിയുടെ മനസ്സുള്ള ആളുകൾ അവരുടെ ബുദ്ധിമുട്ടിന്റെ കൂടെ ഒരു ബുദ്ധിമുട്ടെന്ന രീതിയിൽ തന്നെ ഓരോ മുതാലിമിനെയും സ്പോൺസർ ചെയ്തെടുത്തിട്ട് അവരുടെ ചെലവും അവർക്ക് വേണ്ടുന്ന ഉസ്താദമാരുടെ ശമ്പളവും അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന സന്തോഷം കഴിഞ്ഞ സ്വലാത്തിൽ വന്നിരായ മസയ്യിദ് അവർക്ക്, അതേ ഈ മഹത്തായ സ്ഥാപനം നൂറുകണക്കിന് മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്, അതുപോലെ തന്നെ അവർക്ക് കിതാബോധി കൊടുക്കുന്ന നൂറുകണക്കിന് ഉസ്താദുമാരുണ്ട്, നൂറുകണക്കിന് ജോലി ചെയ്യുന്ന ഗുരുനാഥന്മാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, അധ്യാപികമാരുണ്ട്. ആ പാവപ്പെട്ടവരൊക്കെയും ഇന്നും പഠിപ്പിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നുണ്ട്, കുട്ടികൾ ഓൺലൈനിലൂടെയും അല്ലാതെയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ നമുക്ക് വഴിയാധാരമാക്കിക്കൂടാ. വന്യരായ സയ്യിദ് അവരുടെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാലോ, മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരു നൂറാളെ കിട്ടിയാൽ പിരിവെങ്ങനെ നടത്താമെന്ന് ശക്തമായി നോക്കാറുണ്ട്. പക്ഷേ ബായാർ സ്വലാത്തിന്റെ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഴുകിയെത്തുന്ന ജനങ്ങളിൽ നിന്ന് സമ്മർദ്ദത്തിലാക്കി ഒരു പിഴിവ് നടത്തുകയാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ സയ്യിദ് അവർക്ക് ആ പ്രകൃതിക്കാരനല്ല, ആ രീതിയിൽ സയ്യിദ് അവർ ആഗ്രഹിക്കാറുമില്ല. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകണ്ടേ? അതുകൊണ്ട് തന്നെ വന്നരായ സയ്യിദ് അവർക്ക് കഴിഞ്ഞ സ്വലാത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയ വിഷയം, ആ വിഷയം നിങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ കേട്ടവരാണ്. ഒരു കുട്ടിയുടെ ചെലവിന് 35,000 രൂപ വെച്ചുകൊണ്ടുള്ള സ്പോൺസർഷിപ്പ് നിങ്ങൾ ഏറ്റെടുത്തിട്ട് വന്നരായ സയ്യിദ് അവരുടെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണം, അവർക്ക് നിങ്ങൾ ഹിമ്മത്ത് കൊടുക്കണം. നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ ചെന്ന് സങ്കടം പറഞ്ഞപ്പോ അതേ 7 സ്വലാത്തിന് പങ്കെടുത്തോ മാറിക്കോളും എന്ന് പറഞ്ഞ് മാറിയിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം തന്നിട്ട് ഒരു മാസം കുടിച്ചോ മാറുമെന്ന് പറഞ്ഞിട്ട് മാറിക്കിട്ടിയവരല്ലേ? വലിയ കുടുക്കിൽ കിടന്ന് ബുദ്ധിമുട്ടിയപ്പോ അതിൽ നിന്ന് ദുആ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തന്നിട്ടില്ലേ? അങ്ങനത്തെ ഒരു നേതൃത്വത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ആ ദൗത്യം കൃത്യമായി ഏറ്റെടുത്ത് ഒരു കുട്ടിക്ക് വേണ്ടുന്ന പഠന ചിലവുകൾക്ക് ഒരു 35,000 രൂപ ഒരു വർഷത്തേക്ക് അത് ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഗഡുക്കളായിട്ടോ കൊടുത്തെങ്കിലും തീർക്കാനുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കൽ, അതാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. നിങ്ങൾക്കറിയാമല്ലോ, കേട്ടതുമാണല്ലോ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആഖിറത്തിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോ അഹ്ലുൽ ബൈത്തിനെയാണ് കൂട്ടുപിടിച്ചത്. ആ അഹ്ലുൽ ബൈത്തിനെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഈ മുഹറം നമുക്ക് നൽകുന്ന പാഠം അതാണോ? മഹാന്മാരായ അഹ്ലുൽ ബൈത്തിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന കേന്ദ്രബിന്ദുവായ മഹാനായ സഅദ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കർബലയിൽ കൊല്ലപ്പെട്ടു പോയ സമയത്ത് വേദനിക്കുന്ന മനസ്സെന്നറിയാതെ പാടിച്ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ കൽബിൽ അത് ഓർമ്മ വേണം. അതർജു ഉമ്മത്തുൽ ഖതലു ഹുസൈന ശഫാഅത്ത ജദ്ദിഹി യൗമൽ ഖിയാമ. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി അവിടുത്തെ സ്നേഹിക്കുന്ന ആശിഖികൾ അന്നറിയാതെ പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു മുഹറം 10-ന്റെ ദിവസം കൊല്ലപ്പെട്ടപ്പോ ആ കൊലയാളികളെ വിളിച്ച് ചോദിച്ചു, അത്തർജു ഉമ്മത്തുൽ ഖതലു ഹുസൈന ശഫാഅത്ത ജദ്ദിഹി യൗമൽ ഖിയാമ. ഹബീബിന്റെ പേരക്കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് രക്തമുറ്റിച്ച വർഗമേ
ആ ഹബീബിന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ആഗ്രഹിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും വെല്ലിപ്പയാകുന്ന റസൂലുള്ളാഹിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. അത് ഹബീബിന്റെ ശഫാഅത്ത് പോലും മുടങ്ങിപ്പോകും. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച്, ആലിമീങ്ങളെ സ്നേഹിച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് നാം റബ്ബിന്റെ പൊരുത്തപ്പെട്ട അടിമകളായി ജീവിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് അതിനെല്ലാം ഉപകരിക്കുന്ന നല്ലൊരു സദസ്സായി അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്